മലയാള സിനിമയിലെ ലേഡി ജഗതിയായിരുന്നു കൽപ്പന. ഹാസ്യവേഷങ്ങളിൽ തന്റേതായ കയ്യൊപ്പ് പതിപ്പിച്ച കൽപ്പനയ്ക്ക് മലയാളത്തിന്റെ മനോരമ എന്ന വിശേഷണവും സ്വന്തം. അഭിനയത്തെക്കാൾ ഉപരി ഇമേജിന് പ്രാധാന്യം നൽകുന്ന നടിമാർക്ക് മുന്നിൽ ഇമേജ് നോക്കാതെ അഭിനയിച്ച നടിയാണ് കൽപ്പന. കാമുകി, അമ്മ, സഹോദരി, വേലക്കാരി, അമ്മായിയമ്മ, ഏത് വേഷവും കൽപ്പനയിൽ ഭദ്രമായിരുന്നു. അന്തരിച്ച സുകുമാരിയെപ്പോലെ ക്യാരക്ടർ വേഷങ്ങൾ അവതരിപ്പിക്കാൻ ആഗ്രഹമുള്ളപ്പോഴും അഭിനയിച്ച 300 ചിത്രങ്ങളിൽ 200 കൽപ്പനയ്ക്ക് ലഭിച്ചത് കോമഡി വേഷങ്ങളായിരുന്നു. മലയാളത്തിന്റെ സ്വന്തം ഹാസ്യ സാമ്രാട്ട് ജഗതി ശ്രീകുമാറിനോടൊപ്പമുള്ള കോമ്പിനേഷൻ സീനുകളിലാണ് കൽപ്പന ഏറെ തിളങ്ങിയത്. നിഷ്കളങ്കമായ തമാശകളിലൂടെയാണ് കൽപ്പന പ്രേക്ഷകരെ കീഴടക്കിയത്. കെ ജി ജോർജിന്റെ പഞ്ചവടിപ്പാലത്തിലെ അനാർക്കലി, കാബൂളിവാലയിലെ ചന്ദ്രിക, ഡോക്ടർ പശുപതിയിലെ യു ഡി സി എന്ന കഥാപാത്രം, പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളിലെ മോഹിനി, സി ഐ ഡി ഉണ്ണികൃഷ്ണൻ ബി എ ബി എഡിലെ ക്ലാര എന്ന വേലക്കാരി, കൗതുക വാർത്തകളിലെ കമലു, കാവടിയാട്ടത്തിലെ ഡോളി, മിസ്റ്റർ ബ്രഹ്മചാരിയിലെ അനസൂയ, ഇഷ്ടത്തിലെ മറിയാമ തോമസ് എന്ന എസ് ഐ, ഗാന്ധർവത്തിലെ കൊട്ടാരക്കര കോമളം തുടങ്ങി കൽപ്പന അഭിനയിച്ച എല്ലാ ഹാസ്യവേഷങ്ങളും അവിസ്മരണീയമായി. പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ടിൽ മുഴുനീള കോമഡി വേഷത്തിൽ ജഗതിയോടൊപ്പം തകർത്തഭിനയിച്ച് കൽപ്പന തന്റെ കഥാപാത്രത്തെ വേറിട്ടതാക്കി. പൂച്ചയ്ക്കാര് മണികെട്ടുമെന്ന ചിത്രത്തിലെ വേഷവും കൽപ്പന അത്യുജ്വലമാക്കി. ജഗതിയോടൊപ്പമുള്ള ജോഡിക്ക് ശേഷം കൽപ്പനയിലെ അഭിനയശേഷി പിന്നീട് കൂടുതൽ പ്രകടമായത് ഇന്നസെന്റിനോടൊപ്പം ജോഡിയാകുമ്പോഴായിരുന്നു. ഹാസ്യവേഷങ്ങളിലെ കൽപ്പനയുടെ മികവിനാൽ അവരെ പലരും മലയാളത്തിന്റെ മനോരമ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. തിരുവിതാംകൂർ സഹോദരിമാരെ പോലെ കലാരഞ്ജിനി, കൽപ്പന, ഉർവശി എന്നിവർ മലയാള സിനിമയിലെ മിന്നുന്ന പ്രതിഭകളായതിന് കാലം സാക്ഷിയായി. നീണ്ട വർഷത്തെ അഭിനയ ജീവിതത്തിനിടയ്ക്ക് കേരള കഫയിലെ ബ്രിഡ്ജിലെ വേഷമാണ് കൽപ്പനയുടെ കരിയറിൽ നാഴികക്കല്ലായത്. ക്യാരക്ടർ വേഷങ്ങളിൽ തിളങ്ങിയ കൽപ്പനയെയാണ് മലയാള ചലച്ചിത്ര ലോകം പിന്നീട് കണ്ടത്. ഇന്ത്യൻ രൂപയിലെ ക്ലാര, സ്പിരിറ്റിലെ പങ്കജം, ബാംഗ്ലൂർ ഡേയ്സിലെ അമ്മവേഷം തുടങ്ങി നിരവധി സ്വഭാവ വേഷങ്ങളിൽ കൽപ്പനയിലെ മികച്ച അഭിനേത്രിയെ മലയാള സിനിമ അനുഭവിച്ചറിഞ്ഞു. ഇതോടെ മലയാള സിനിമ ഉപയോഗിക്കാതെ പോയ നടിമാരിൽ ഒരാളായി കൽപ്പന മാറുകയായിരുന്നു. പത്മരാജനെ പോലെ മലയാള സിനിമയ്ക്ക് ജനുവരി സമ്മാനിച്ച നഷ്ടങ്ങളിലെ അവസാനത്തെ ഇരയായാണ് കൽപ്പന യാത്രയാകുന്നത്. മലയാളികളെ ചിരിപ്പിച്ച് ചിരിപ്പിച്ച്, ഒടുവിൽ കരയിപ്പിച്ച്. കൾച്ചറൽ ഡെസ്ക്, ടി സീരീസ്.